സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി എതിർക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം എന്നുള്ള കാര്യത്തിൽ ആരും തടസ്സം പറയുന്നില്ല. പക്ഷേ അനാവശ്യമായി സുപ്രീം കോടതിയിൽ പോയി അടിമേടിച്ച് തിരിച്ചു വരരുത്. സുപ്രീം കോടതിയുടെ പ്രഹരം ചെറുതൊന്നുമല്ല. ആകെ നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ നിയമസഭയിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞ ആ പരാമർശം. ഏതായാലും ഇപ്പോൾ ഇതാ മുൻ മന്ത്രി ആരോപണ വിധേയനായിരുന്ന ലോകായുക്ത കുറ്റക്കാരനാണ് എന്ന് കണ്ടുപിടിച്ച മന്ത്രി കൂടിയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ എന്ന തവനൂർ എം എൽ എ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. വിവാദമായ ബന്ധു നിയമന കേസിലെ ലോകായുക്ത ഉത്തരവും ഹൈക്കോടതി വിധിയും സ്റ്റേ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നിയമനത്തിൽ സ്വജനപക്ഷപാതമില്ലെന്നും അപ്പീൽ ഹർജിയിൽ ജലീൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകായുക്ത നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും പ്രാഥമിക അന്വേഷണം നടത്തിയതായാണ് തനിക്കെതിരെ ലോകായുക്തയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നത്. ലോകായുക്തയുടെ കണ്ടെത്തലിനെ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ലോകായുക്ത റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും റദ്ദാക്കണമെന്നാണ് അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബന്ധുവായ കെ ടി അദീബിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചത് സ്വജനപക്ഷപാതം എന്നുള്ള കണ്ടെത്തലാണ് ലോകായുക്ത ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ലോകായുക്ത കണ്ടെത്തൽ ഹൈക്കോടതി പിന്നീട് ശരിവെച്ചതോടുകൂടി കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ടി ജലീലിനെ രാഷ്ട്രീയപരമായി കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം എതിർക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ വിഷയം ഇപ്പോൾ ജലീലിന്റെ അഭിമാന പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ നേരത്തെ നിയമസഭയിലെ കയ്യാങ്കളിക്ക് സമാനമായ ഒരു വിധിയായിരിക്കുമോ എന്നുള്ളതിൽ ഏവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നു.